ഒക്ടോബർ 1 ലിസിവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ 1873 ജനുവരി 2 തീയതി ഫ്രാൻസിലെ അലൻസോണിൽ ജനിച്ചു. പിതാവ് ലൂയി മാർട്ടിൻ സാമാന്യം ധനമുള്ള ഒരു പട്ടുവ്യാപാരിയായിരുന്നതുകൊണ്ട് മരിയ പൗളി ലയോണി സെലിൻ തെരേസ എന്നീ 5 കുട്ടികളും ഡാൻസിലും പ്രേമവ്യാപാരങ്ങളിലും മുഴുകി ലൗകായതീരായി മാറാമായിരുന്നു. എന്നാൽ 4 പേർ കർമ്മലീത്ത സഭയിലും ലയോണി വിസിറ്റേഷൻ സഭയിലും ചേരുകയാണ് ചെയ്തത്. തെരേസയ്ക്ക് 4 വയസ്സുള്ളപ്പോൾ അമ്മ സേലി ഗോരിൻ മരിച്ചു. താമസിയാതെ മാർട്ടിൻ ലിസ്യുവിലേക്ക് മാറി താമസിച്ചു. 10 വയസ്സ് പൂർത്തിയായപ്പോൾ തെരേസയ്ക്ക് ഗുരുതരമായ ഒരു രോഗം പിടിപെട്ടു. ഒരു മാസത്തോളം അവൾ രോഗിണിയായി കിടന്നു. 1883 മെയ് 13 തീയതി പന്തക്കസ്ത ദിവസം തെരേസയുടെ മുറിയിൽ ഉണ്ടായിരുന്ന വിജയമാതാവിൻ്റെ രൂപം അവളെ നോക്കി പുഞ്ചിരി തൂകി. അതോടെ തെരേസയുടെ ആലസ്യം നീങ്ങി. അന്ന് പ്രകടമായ ദൈവമാതൃസ്നേഹം അന്ത്യം വരെ ചെറുപുഷ്പം ആസ്വദിച്ചു. തെരേസ അപ്പച്ചൻ്റെ കൂടെ റോമായിൽ പോയി 13 ലയോൺ മാർപ്പാപ്പയോട് 15 വയസ്സിൽ കർമ്മലീത്ത മഠത്തിൽ ചേരാനുള്ള അനുവാദം അഭ്യർത്ഥിച്ചു. ദൈവം തിരമനസ്സാകുന്നുവെങ്കിൽ കാര്യം നടക്കുമെന്നായിരുന്നു സമർത്ഥനായ മാർപ്പാപ്പയുടെ മറുപടിയെങ്കിലും കാര്യം നടന്നു. 1889 ജനുവരി 10 തീയതി അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. അടുത്ത വർഷം സെപ്റ്റംബർ 8 തീയതി പ്രഥമ വ്രതവാഗ്ദാനം ചെയ്തു. അപ്പോഴേക്ക് പിതാവ് മാനസിക രോഗവും തളർവാദ രോഗവും പിടിപെട്ട് കായൻ ആശുപത്രിയിൽ കിടപ്പായി. 1893 മുതൽ ഏതാനും കാലം നവസന്യാസിനി ഗുരുവായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും 24 വർഷം മാത്രം നീണ്ടുനിന്ന ആ ജീവിതത്തിൻ്റെ അവസാന ഭാഗം ക്ഷയരോഗത്തിൽ കഴിഞ്ഞു. ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഉരുവിട്ടുകൊണ്ട് 1897 സെപ്റ്റംബർ 30 തീയതി ചെറുപുഷ്പം അടർന്നു വീണു. സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്ന വിശുദ്ധയുടെ വാഗ്ദാനം ഇന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുൻപ് തൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരുടെയും മഠാധിപയായ ഗോൺസാഗാമയുടെയും ആജ്ഞാനുസാരം ആത്മകഥ എഴുതി. തെരേസയുടെ ആധ്യാത്മിക ശിശുത്വവും സമ്പൂർണ്ണ ആത്മസമർപ്പണവും കുറുക്കുവഴിയും ആ സുന്ദര ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ സുലളിതമായ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിരിക്കുന്നു. നവമാലിക എന്ന അവളുടെ ആത്മകഥയും വിശുദ്ധ എഴുതിയ കത്തുകളുടെ സമാഹാരവും അന്തിമവചസ്സുകളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ അതിശ്രേഷ്ഠമായ സ്ഥാനം നേടിയിട്ടുണ്ട്. 1925 മെയ് 17 തീയതി വിശുദ്ധയുടെ ചരമത്തിൻ്റെ 28 വർഷം അവളുടെ 4 സഹോദരിമാരുടെയും സാന്നിധ്യത്തിൽ 11 പിയൂസ് മാർപ്പാപ്പ ചെറുപുഷ്പത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിശുദ്ധ 10 പിയൂസ് മാർപ്പാപ്പ കൊച്ചുത്രേസ്യയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരാഗോള മിഷണറിയാകാൻ ആഗ്രഹിച്ച തെരേസയെ 1928 11 പിയൂസ് മാർപ്പാപ്പ ആഗോള പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചപ്പോൾ അവളുടെ അഭീഷ്ടം അക്ഷരാർത്ഥത്തിൽ നിറവേറി. വിശുദ്ധ ജോൺ പോൾ 2 വിശുദ്ധയെ 1997 വേദപാരംഗതയായി പ്രഖ്യാപിച്ചു.